ഇന്ത്യൻ രൂപയുടെ മൂല്യം തുടർച്ചയായി ഇടിയുന്ന സാഹചര്യത്തിൽ പ്രവാസികൾക്ക് ചാകര. അധ്വാനത്തിന് ഇരട്ടി മൂല്യം കിട്ടുന്ന ആവേശത്തിലാണ് പ്രവാസികൾ ഇന്ന്. നാട്ടിലേക്ക് കൂട്ടത്തോടെ പണം അയക്കുകയാണിവർ. എല്ലാ കറൻസി എക്സ്ചേഞ്ചുകളിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ത്യക്കാർ മാത്രമല്ല, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലുള്ളവരെല്ലാം നാട്ടിലേക്ക് പണം വലിയ അളവിൽ അയക്കുകയാണെന്ന് UAE എക്സ്ചേഞ്ചുകളിലെ ജീവനക്കാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. രൂപയുടെ മൂല്യം വരും ദിവസങ്ങളിലും ഇടിയാനാണ് സാധ്യത. തിരിച്ചുവരവിന് അല്പം വൈകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഡോളർ കരുത്താർജിച്ചതാണ് രൂപയുടെ നില പരുങ്ങലിലാക്കിയത്. രൂപയ്ക്ക് അതിവേഗ തിരിച്ചുവരവിന് സാധിക്കില്ലെന്നാണ് പറയുന്നത്. മാത്രമല്ല, എണ്ണവില ഉയരുന്നതും മറ്റൊരു ഘടകമാണ്. ഇതാകട്ടെ അവശ്യവസ്തുക്കളുടെ വില വർദ്ധിക്കുന്നതിനും ഇടയാക്കും. നിക്ഷേപകർ പതിയെ സ്വർണത്തിലേക്ക് തിരിഞ്ഞതോടെ സ്വർണവിലയും ഉയരുകയാണ്. സാധാരണ നാട്ടിലേക്ക് പണം അയക്കുന്ന അളവിന്റെ ഇരട്ടിയാണ് ഇപ്പോൾ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്നതെന്ന് UAE കറൻസി എക്സ്ചേഞ്ചുകൾ പറയുന്നു. UAE ജോലി ചെയ്യുന്ന ഏഷ്യൻ രാജ്യങ്ങളിലുള്ളവരും യൂറോപ്പിലുള്ളവരുമാണ് അവസരം മുതലെടുക്കുന്നത്. ഈ വർഷം ആദ്യത്തെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡോളറിന്റെ മൂല്യത്തിൽ 15% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഒമാൻ റിയാലിന്റെ വിനിമയ നിരക്ക് 213.25 എന്ന സർവകല റെക്കോർഡിലെത്തിയിരിക്കുകയാണ്. 1000 രൂപ കിട്ടണമെങ്കിൽ 4.68 റിയാലാണ് ഇപ്പോൾ നൽകേണ്ടത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഒരു റിയാലിന് 194 രൂപ എന്നതായിരുന്നു മൂല്യം. വെള്ളിയാഴ്ച ഒരു ഡോളറിന് 82.33 രൂപ എന്ന നിലയിലാണ് വിനിമയം നടന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം കാരണം എണ്ണവില ഉയരുന്ന സാഹചര്യവും ഉണ്ടായി. എന്നാൽ റഷ്യ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ നൽകാൻ തയ്യാറായി. ഇതാകട്ടെ ബാരലിന് $80 എന്ന നിലയിലേക്ക് എണ്ണവില എത്താനിടയാക്കി. വില ഉയർത്തുന്നതിനു വേണ്ടി എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒപെക് രാജ്യങ്ങൾ. ഈ സാഹചര്യത്തിൽ എണ്ണവില ഇനി കുത്തനെ ഉയർന്നേക്കാം. രൂപയ്ക്ക് ഇനിയും തിരിച്ചടി വരുമെന്നർത്ഥം. അതേസമയം ഇത്തരം ഘട്ടങ്ങളിൽ ചില പ്രവാസികൾ അതിബുദ്ധി കാണിക്കാറുണ്ട്. ഇനിയും രൂപയുടെ മൂല്യം ഇടിയുമെന്ന് കരുതി അവർ കയ്യിലുള്ള പണം നാട്ടിലേക്ക് അയക്കാതിരിക്കും. അതുപക്ഷേ മൂല്യം ഇനിയും താഴുമെന്ന് പ്രതീക്ഷിച്ചാണ്. ഊഹം വെച്ചുള്ള നീക്കമാണിത്. ഒരുപക്ഷെ ഇത് ശരിയാകാം, മറിച്ചും സംഭവിക്കാം. രൂപയുടെ മൂല്യം ഉയർത്താൻ റിസർവ് ബാങ്ക് നടപടി ഉടനെ ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. രൂപയുടെ മൂല്യം ഇടിയുന്നത് പ്രവാസികൾക്ക് അനുകൂല ഘടകമാണെങ്കിലും നാട്ടിലുള്ളവരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ്. അവശ്യവസ്തുക്കളുടെ വില കുത്തനെ ഉയരാൻ ഇത് ഇടയാക്കും. എണ്ണവിലയിലെ ഉയർച്ചയാണ് ഇതിന് പ്രധാന ഘടകം. ഒപെക് രാജ്യങ്ങൾ ഉൽപ്പാദനം കുറയ്ക്കുന്നത് വില വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. എണ്ണവില ഉയർന്നാൽ വലിയ തിരിച്ചടി ലഭിക്കുക ഇന്ത്യക്കാർക്കായിരിക്കും. കാരണം ഇറക്കുമതി എണ്ണയെ ആശ്രയിച്ചാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്.